ഹമാസ് അല്ല, യൂറോപ്യരാണ് കുറ്റവാളികൾ. സമാധാനത്തിനായി വർണ്ണവിവേചന വർണ്ണം നിർത്തണം എന്നും ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് ഗ്രീസിലെ മുൻ ധനകാര്യമന്ത്രി. ഫലസ്തീനികൾ ആയുധങ്ങൾ താഴെ വെച്ച് ലോകത്തിലെ ഏറ്റവും തുറന്ന ജയിലിൽ കഴിയുകയാണോ വേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. ഫലസ്തീനെതിരെ അതിക്രമം നടത്തുന്ന ഇസ്രായേലിനെതിരെ മുൻ ഗ്രീസ് ധനകാര്യമന്ത്രിയും ഡെമോക്രസി ഇൻ യൂറോപ്പ് മൂവ്മെൻറ്റ് സെക്രട്ടറി ജനറലുമായ യാനിസ് മരൂഫാക്സിസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേലിനെതിരായ ഹമാസിൻ്റെ ആക്രമണത്തെ അപലപിക്കില്ലെന്നും സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനും നിരപരാധികളായ ജനങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിന് അറുതി വരുത്താനും ഫലസ്തീനികൾക്ക് മേൽ യൂറോപ്യൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന വർണ്ണവിവേചന ഭരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. DIEM25 എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അക്രമാസക്ത സംവിധാനമായ വർണ്ണവിവേചനം എപ്പോഴും അതിക്രമം ഇളക്കിവിടുന്നതാണെന്ന് മന്ത്രി യാനിസ് കുറ്റപ്പെടുത്തി. ഫലസ്തീനികൾ ആയുധങ്ങൾ താഴെ വെച്ച് ലോകത്തിലെ ഏറ്റവും തുറന്ന ജയിലിൽ കഴിയുകയാണോ വേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റത്തിൽ നൂറ്റാണ്ടിലേറെ കാലം മൗനം പാലിച്ച് നാം പങ്കാളികളായി. ക്യാമറകൾക്കപ്പുറം ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫലസ്തീനികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അധിനിവേശകരല്ല എന്നും മന്ത്രി യാനിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഗസയിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനവുമായി താരതമ്യം ചെയ്യണമെന്നും യാനിസ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. അതേസമയം ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന കനത്ത വ്യോമാക്രമണത്തിൽ 4000-ത്തിലധികം കുട്ടികളെയാണ് കൊല ചെയ്യപ്പെട്ടത്. ഗസയിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും തടയുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.